പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അതേപോലെ ഗുഡ് മോർണിംഗ് എന്താ വെച്ചാൽ ഗുഡ് മോർണിംഗ് പറയുന്നത് ഇവിടെ രാവിലെ ആട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ പോവാണ് അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷമാണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ടോ എവിടെയും പോയിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിൽ പോയിട്ട് രണ്ട് വർഷമായി എൻ്റെ വീട് എവിടെയാണെന്ന് വെച്ചാൽ ട്രെയിൻ ഇല്ലാത്ത ജില്ലയിലാണ് അപ്പോൾ കേരളത്തിൽ രണ്ട് ജില്ലയിലാണ് ട്രെയിൻ ഇല്ലാത്തത് അപ്പോൾ അതിൽ ഒരു ജില്ലയിലാണ് എൻ്റെ വീടുള്ളത് അപ്പോൾ ആരെങ്കിലും ഗസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയാം അപ്പോൾ അത് രാത്രിയാണ് പോകുന്നത് അപ്പോൾ രാവിലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഓടിപ്പാഞ്ഞ ഒരു സ്ഥലത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ പോകാൻ പറ്റത്തുള്ളൂ നമ്മൾ രണ്ട് ദിവസം ആയാലും ഒരാഴ്ചയിലും ഒരു മാസം ആയാലും നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് പോയാൽ തിരിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കും അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ എന്താ പാക്കിങ് പിന്നെ ചിലപ്പം ഞങ്ങൾ പോകുന്നത് ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം അല്ല വീഡിയോ ഒത്തിരി ലെങ്ത് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം വീട്ടിലെന്നും ദോശയാട്ടോ അധികം ഉണ്ടാവുക അപ്പോൾ ഇന്ന് ഒരുപാട് ജോലികളുണ്ട് രാവിലെ തൊട്ട് അപ്പോൾ ഞാൻ വേഗം ഇന്ന് ഇഡ്ഡലി ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഈ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച് വെച്ചാൽ മതിയല്ലോ ദോശയാകുമ്പോൾ ഒരുപാട് നേരം നിന്ന് ഒഴിക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി ഇന്ന് ഞാൻ വിചാരിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഇഡ്ഡലി വെച്ചു കുക്കറിലാട്ടോ വെക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോൾ ഇനിയിപ്പോൾ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് പോയാൽ ചീഞ്ഞ് പോകുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇച്ചിരി പരിപ്പും ഇട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് അങ്ങ് അരിഞ്ഞിട്ടു കേട്ടോ സാമ്പാർ വെക്കാനായിട്ട് പറയാൻ മാത്രം പച്ചക്കറികളൊന്നുമില്ല എങ്കിലുള്ളതൊക്കെ എടുത്ത് അങ്ങ് വെച്ചു അപ്പോൾ എന്തായാലും ഇഡ്ഡലി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഇതായിട്ടില്ല വലുതായിട്ടില്ല ചെറിയ ചെറിയ ഇഡ്ഡലിയാണ് പിന്നെ വീട്ടിലെല്ലാവരും കഴിച്ചു പിന്നെ ഞാൻ അവസാനമായിട്ട് കഴിക്കുകയാണ് അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി നമ്മൾ നല്ല ഇഡ്ഡലീൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കുഴച്ചങ്ങ് കഴിക്കാൻ പോവാണ് ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് കഴിക്കാറ് അപ്പോൾ ഇന്ന് ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചാലേ നമുക്ക് എനർജി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിരുന്ന് കഴിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഇനി അലക്കാനുണ്ട് അപ്പോൾ തുണികളൊക്കെ അലക്കിയിട്ടിട്ട് പോയാൽ നമ്മളിപ്പോൾ രണ്ട് ദിവസമായാലും മൂന്ന് ദിവസമായാലും എന്താ പറയുക ജോലി തീർത്തിട്ട് പോയാൽ കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ മുഷിഞ്ഞിരിക്കും തുണിയൊക്കെ അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ അലക്കിയിട്ടാൽ നമ്മൾ രാത്രിയാണല്ലോ പോകുന്നത് അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോൾ വെയിലുണ്ടെങ്കിലും ഉണങ്ങി കിട്ടുമല്ലോ കുഞ്ഞിൻ്റെ അപ്പോൾ അങ്ങനെ അലക്കുകയാണ് പിന്നെ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് എളുപ്പമുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കിയാൽ മതിയല്ലോ കല്ലിലിട്ട് തിരുമ്പുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം എടുക്കും അപ്പോൾ എന്തായാലും ഇത് അങ്ങനെ ഇട്ടാൽ അതിങ്ങനെ ആടി അരഞ്ഞൊക്കെ കിട്ടിക്കോളുമല്ലോ അപ്പോൾ അതൊക്കെ ഇടുകയാണ് അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഉണ്ടായിരുന്ന ഷർട്ടും അത് ഇതൊക്കെ അലക്കിട്ടിട്ട് പോയാലും ഞങ്ങൾക്ക് മാത്രം കൊണ്ടുപോകുന്നതാണ് നേരത്തെ ഉണങ്ങി കിട്ടിയാൽ എളുപ്പമാട്ടോ അപ്പോൾ ചായൻ്റെ കൊണ്ടുപോകുന്നില്ലല്ലോ ചായം വരുന്നില്ല അപ്പോൾ അത് അലക്കി ഇവിടെ തന്നെ നമുക്ക് ഉണക്കാൻ ഇടാമല്ലോ അപ്പോൾ അതും കൂടി അലക്കി ഇടാമെന്ന് വിചാരിച്ചു അതൊക്കെ എടുത്തിട്ട് അലക്കുകയാണ് പിന്നെ ഞങ്ങൾ എപ്പോഴും ഫ്രിഡ്ജിൽ മീൻ വാങ്ങിച്ച് വെക്കും എന്താ പറയുക നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എടുക്കും കേട്ടോ അപ്പം എന്തായാലും ഇന്ന് പോകുന്നതുകൊണ്ട് ഒരു സാധനം ഇനിയിപ്പോൾ വെക്കാൻ പറ്റില്ല ഫ്രിഡ്ജൊക്കെ കാലിയാക്കണം അപ്പോൾ അതുകൊണ്ട് ഉള്ള മീനെടുത്ത് കുറച്ച് കറി വെക്കും പിന്നെ വറുക്കും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് വെള്ളത്തിലെടുത്തിടുകയാണ് അപ്പോൾ ഇത് ഐസ് കട്ട പോലെ ഇരിക്കും അപ്പോൾ ഇപ്പോഴേ ഇട്ടാലാണ് അതൊന്ന് ഐസൊക്കെ മാറി തണുപ്പൊക്കെ മാറി വരത്തുള്ളൂ അപ്പോൾ അതങ്ങോട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പോൾ ഫ്രിഡ്ജൊക്കെ കാലിയാക്കുകയാണ് അപ്പോൾ എന്തായാലും ഫ്രീസറിലൊന്നുമില്ല പിന്നെ അതുപോലെ തലയത്തെ കറി ഉണ്ടായിരുന്നു അതെടുത്ത് മാറ്റി പിന്നെ കുറേ പാലുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിച്ച് തീർക്കുക പിന്നെ എന്താ പറയുക തൈരുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ എല്ലാം കാലിയാക്കി ഇടാനാണ് നോക്കുന്നത് അപ്പോൾ പച്ചക്കറിയൊക്കെ തീർന്നിട്ടുണ്ട് തക്കാളിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മീൻകറി വെക്കാനായിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലൊന്നുമില്ല കേട്ടോ ഡോറിലും ഒന്നുമില്ല എല്ലാം കാലിയാക്കി ഇട്ടിട്ടുണ്ട്
അങ്ങനെ നെത്തോലി മീനെടുത്ത് വറുത്തു. പിന്നെ മറ്റേ മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ മുഖം ഇങ്ങനെ കൂർത്തിരിക്കുകയായിരുന്നു. ആ മീനെടുത്ത് കറി വെച്ചു. പിന്നെ അകത്തത്തെ ജോലിയൊക്കെ തീർത്തിട്ട് പിന്നെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ പോയാൽ പിന്നെ മുറ്റമൊന്നും അങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കി ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച് ഫുള്ളും അടിച്ചു വാരി ഇടുകയാണ്. അതുപോലെ തന്നെ ആ അടുക്കള വശത്തും ഉണ്ടായിരുന്ന അവിടെയും കുറേ ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി ഇടുകയാണ്. പിന്നെ കുറേ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ അതൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയി വരുമ്പോൾ മഴയാണെങ്കിൽ പിന്നെ അതൊക്കെ അവിടെ ചീഞ്ഞ് കിടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണെണ്ണൊക്കെ ഒഴിച്ച് അങ്ങോട്ടേക്ക് കത്തിക്കുകയാണ്. അങ്ങനെ ഉച്ച ആകുമ്പോഴത്തന്നെ അലക്കും പിന്നെ അടിച്ചുവാരലും ചോറ് കറിയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഓരോന്നായിട്ട് ചെയ്തു കേട്ടോ. പിന്നെ അടുത്തത് പിന്നെ നമ്മൾ ചെടികളൊക്കെ ഉണ്ടല്ലോ, ചെടികൾക്ക് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. എന്താ പറയുക, പുറത്ത് വെച്ചിരിക്കുന്ന ചെടികൾക്കൊക്കെ മഴ പെയ്യുവാണെങ്കിൽ വെള്ളം കിട്ടും. പക്ഷേ ഞാൻ കുറച്ച് സൈഡിലൊക്കെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് എന്തായാലും മഴവെള്ളം കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഒഴിച്ചിട്ട് പോവാം. അപ്പോൾ എന്തായാലും അത് കാര്യമൊന്നുമില്ല, നമ്മൾ വരുമ്പോഴത്തേക്ക് ഉണങ്ങും. എങ്കിലും കുറച്ചെങ്കിലും എൻ്റെ ഒരു മനസമാധാനത്തിന് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ആ ചുമരരികിലുള്ളതിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പുറത്തത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടിയുള്ള പാക്കിംഗ് ആണ് കേട്ടോ. വൈകുന്നേരം ആയപ്പം തുണിയൊക്കെ ഉണങ്ങി കിട്ടി. അങ്ങനെ കുഞ്ഞിൻ്റെ തുണിയും പിന്നെ അവിടെ ഭയങ്കര തണുപ്പാന്നാ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ സ്വെറ്ററും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് ബാഗിൽ. ഇതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ഞങ്ങൾ രാത്രിക്ക് ഫുഡ് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി എടുത്തിട്ട് പോകാൻ വേണ്ടി അത് ഇനി അതിൻ്റെ ജോലിയാണ്. അങ്ങനെ മുട്ടക്കറി അധികം വെള്ളമില്ലാതെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ടാക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല, ഒത്തിരി തിരക്കായിരുന്നു. ചില വീഡിയോ ഒക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോൾ എന്താ പറയുക, സ്ലീപ്പർ ബസ് ഉണ്ടല്ലോ, സെമി സ്ലീപ്പറിലാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ബസ്സിലൊക്കെ കയറി യാത്ര തുടങ്ങി. ഇനി ഈ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ വിശേഷങ്ങളും വീടും ഒക്കെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്താ പറയുക, രാവിലെ തൊട്ട് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ മുമ്പിൽ കാണിച്ചത്. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവരെയും കാണാം കേട്ടോ. ഇതുവരെ എല്ലാവർക്കും ബൈ.